മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ രക്ഷപ്പെട്ടു. ആർ രാജീവ് ചേർന്നുണ്ട്. രാജീവ്, വീണ്ടും മുതലപ്പുഴ അപകടപ്പുഴയായിട്ട് മാറുന്ന കാഴ്ച, എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് മത്സ്യബന്ധനത്തിൽ പോയ തൊഴിലാളികൾ. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? രജനി, ഇന്ന് രാവിലെ 10:30 മുതൽപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ വള്ളം പിരിയിൽപ്പെട്ട് മറിയുകയായിരുന്നു. തിരുമാന്തുറ സ്വദേശി സലീമിന്റെ ഹൃദൗസ് എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായ നബീൽ, സജിൻ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. 5 ലക്ഷം രൂപയ്ക്കടുത്ത് നഷ്ടം സംഭവിച്ചു എന്നാണ് ഏകദേശം കണക്കാക്കുന്നത്. ഈ ആഴ്ച മാത്രം ഇത് 3-ാമത്തെ അപകടമാണ് മുതൽപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം മുമ്പ് 2 വള്ളങ്ങൾ മറിയുന്ന സംഭവം ഉണ്ടായിരുന്നു. 30 മത്സ്യത്തൊഴിലാളികളായിരുന്നു ആ സമയം വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഇതിലും ലക്ഷങ്ങളുടെ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വർഷം മാത്രം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 വള്ളങ്ങളാണ് ഈ മുതൽപ്പുഴയിൽ മറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ നിരവധി തവണ മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു സമീപനം ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് മുതൽപ്പുഴയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാഴ്ചയോടാണ് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഏതായാലും ഇപ്പോൾ മുതൽപ്പുഴി അപകടപ്പുഴയായി മാറുന്ന ഒരു സാഹചര്യം തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 വള്ളങ്ങൾ മറിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നും വീണ്ടും വള്ളം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മുതൽപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ്. വള്ളം മറിഞ്ഞു, മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.